ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നേ. എനിക്കും സുഖമാണ്. നമുക്കിന്ന് പൂള വെച്ചിട്ട് ഒരു മധുരം ഉണ്ടാക്കാം. പുഡിങ്ങാണോ എന്താ ഇപ്പോൾ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പൂളേനെ കൊണ്ട് കപ്പ ബിരിയാണി, പിന്നെ നമ്മൾ മീനിട്ടിട്ട് വെക്കും. പല ടൈപ്പിലും ഞാനും ചെയ്തിട്ടുണ്ട്. പാൽക്കപ്പ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി തന്നെ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മളിത് ഗ്രേറ്റ് ചെയ്ത്, നല്ല ചെറിയതായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. എന്നെ കൊണ്ട് നന്നായിട്ട് നേരിയതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 500 ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി, എണീറ്റ് പോയി ഇങ്ങനെ ചെയ്ത് നോക്കാൻ വിചാരിച്ച്. പൂള പുഴുങ്ങലൊക്കെ നമ്മൾ പലതും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരേമാതിരി ആവേണ്ട വിചാരിച്ചൊന്ന് പേടിയുണ്ടായിരുന്നു, ഫ്ലോപ്പായി പോകുമെന്നുള്ള. എന്നാലും വേണ്ടിയില്ല, വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കണ്ട നന്നായിട്ട് നേരിയതാണ്, അത് ഗ്രേറ്റ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് നല്ല നേരിയതായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു 2 കഷ്ണം 500 ഉണ്ടാവുള്ളൂ. ഞാനൊരു ചെറിയ കഷ്ണം കണ്ടില്ലേ, അത്ര ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് 3 കോഴിമുട്ടാണ് എടുക്കുന്നത്. 3 കോഴിമുട്ട എടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന മാതിരി നമുക്കൊന്ന് കലക്കിയെടുക്കാം. 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം കേട്ടോ. പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഒരു 5 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. വലിയ സ്പൂണാണേ. മധുരം പിന്നെ എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്ര കണക്കാക്കിയിട്ടത് പറയാത്തത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി, സാധാരണ പഞ്ചസാര കലിഞ്ഞാൽ മതി കേട്ടോ. ബീറ്റ് ചെയ്ത് പൊങ്ങൊന്നും വേണ്ട. സാധാരണ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ കേക്കിനൊക്കെ കലക്കണ മാതിരി ഒന്ന് കലിക്കാൽ മതി. അത് കലക്കിയ ശേഷം നമുക്ക് പിന്നെ ഈ ഗ്രേറ്റ് ചെയ്ത പൂള ഇതിലേക്കിടാം. അതേപോലെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചായൻ്റെ കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുക്കണേ. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കപ്പിന് ഞാനൊരു 3 ടീസ്പൂൺ ഉണ്ടാവും വെള്ളത്തിൽ. ഞാൻ പാൽപ്പൊടി കലക്കിയിട്ട് അതും ഇത് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടി ഓപ്ഷനിലാണ്, അത് ചേർത്ത് ഞാൻ ഒന്നും കൂടി ഭംഗിയുണ്ടാവും, ഒരു ടേസ്റ്റും ഉണ്ടാവുമല്ലോ, വൈറ്റ് കളറ് കിട്ടും ചെയ്യും, ടേസ്റ്റും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ ചേർത്തതാണ് കേട്ടോ. അങ്ങനെ പരീക്ഷണമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയാവോ എന്നുള്ള ഒരു ധൈര്യക്കുറവിൽ തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കണ്ടോ. 1-3 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ പാൽപ്പൊടി. നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ കലക്കിയത്. അതേപോലെ കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ, അതൊരു കപ്പ് കേട്ടോ. ഇപ്പോൾ പൂളൊക്കെ സീസണാണ്, എല്ലായിരിക്കും കിട്ടും. ഞാൻ അതേപോലെ തന്നെ ഈ 2 കിലോ 4 കിലോ 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 കിലോന് 50 രൂപക്ക് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ കഷ്ണം എടുത്തിട്ടാണ് ചെയ്തത്. അതാണ് കറക്റ്റ് 500 ഉണ്ടാവുമെന്നുള്ള ആ ഒരു കറക്റ്റ് ഇങ്ങനെ പറയാൻ ഒരു ഇതായിട്ടുള്ളത്. ശരിക്കും 2 കഷ്ണം എടുത്തത് അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസ് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു പുഡിങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്ക്, ഇതെങ്ങനെ ഉണ്ടാവുമെന്നുള്ള അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായപ്പോൾ കുറച്ച് ഓയിൽ കേട്ടോ, കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല. ഒന്ന് എനിക്ക് ആ വീഡിയോ സ്കിപ്പായിപ്പോയി. എന്നാൽ പിന്നെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം നേരം ഒന്നും എടുത്തിട്ടില്ല. നല്ല ടേസ്റ്റിനൊക്കെ ഞാൻ പറയാം, പുഡിങ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും പറയണേ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും ഭയങ്കര ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരും എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെ. അങ്ങനെ ഇപ്പോൾ അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നല്ല രസമുണ്ട് കേട്ടോ. അത് പൂളാണെന്ന് അറിയുന്നേ ഇല്ല. നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടത് കൊണ്ടായിരിക്കും പൂളൻ്റെ ഒരു പൂള കഴിച്ച് അപ്പോൾ ഇപ്പോൾ പരിചയമുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവേയിരിക്കും. നല്ല അറിയാത്ത ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളെ പുറത്തൊലിക്കൊക്കെ പറ്റുള്ളൂ. അത് കണ്ട് ഉഷാറായി എന്ന് പറഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്.